ഒരിക്കലേ ഒരപ്പനും മകനും കൂടി ഒരു കഴുതേനെ വാങ്ങി വരായിരുന്നു. കഴുതേനെ വാങ്ങി സന്തോഷമായിട്ട് ഒരു യാത്ര തുടരുകയാണ്. അപ്പോൾ അപ്പം വിചാരിച്ചു മകൻ ചെറുപ്പമാണ്, കഴുതപ്പുറത്ത് യാത്ര ചെയ്തോട്ടെ. അങ്ങനെ ഇവർ യാത്ര തുടർന്ന് ഒരു സെൻറ്ററിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ കൂടി നിന്ന് കുറച്ച് ആളുകൾ പറയുന്നത് മകൻ ശ്രദ്ധിച്ചു. ഈ മകൻ ബഹുമാനമില്ലാത്ത മകനാണ്, ഈ അപ്പനെ നടത്തിയിട്ട് ഈ മകൻ കഴുതപ്പുറത്തിരിക്കുന്നത് മര്യാദയല്ല. അത് കേട്ടപ്പോൾ മകന് സങ്കടമായിട്ട് മകൻ താഴെ ഇറങ്ങി അപ്പനെ കഴുതപ്പുറത്ത് കയറ്റി. ഇവർ സന്തോഷമായിട്ട് യാത്ര തുടർന്നു. വീണ്ടും ഇവർ അടുത്തൊരു സെൻറ്ററിലെത്തി. അവിടെ കൂടി നിന്ന കുറച്ച് കൂട്ടം ആളുകൾ പറഞ്ഞു, ഈ അപ്പൻ ചെയ്യുന്നത് നീതികേടാണ്, ഈ ചെറിയ മകനെ നടത്തിയിട്ട് അപ്പൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് മര്യാദയല്ല. ഇത് കേട്ടപ്പോൾ അപ്പന് സങ്കടമായി. അപ്പം ഞാൻ ആർക്കും പരാതി വേണ്ട, വിഷമം വേണ്ട, അപ്പനും മകനും കൂടി കഴുതപ്പുറത്ത് യാത്ര തുടങ്ങുന്നു. അങ്ങനെ ഇവർ വീണ്ടും സന്തോഷമായിട്ട് യാത്ര പോകുന്നു. വീണ്ടും അടുത്തൊരു സെൻറ്ററിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ കൂടി നിന്ന ആളുകൾ പറഞ്ഞു, എന്തൊരു മനുഷ്യരവർ, ഇവർ ഈ പാവം കഴുതനെ കൊല്ലു, മനസ്സാക്ഷിയില്ല ഇവർക്ക്. അത് കേട്ടപ്പോൾ അപ്പനും മകനും സങ്കടമായി. അപ്പോൾ അവർ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ഇവർ തനിയെ യാത്ര തുടർന്നു. അങ്ങനെ കുറച്ച് ദൂരോടെയും പിന്നിട്ടു. അപ്പോൾ ചെന്നപ്പോൾ കുറച്ച് ആളുകൾ വീണ്ടും നിൽക്കുന്നു. അപ്പോൾ അവർ ഇവരുടെ യാത്ര കണ്ടപ്പോൾ പറഞ്ഞു, ഇവർ പൊട്ടന്മാരാട്ടാ, ഒരു കഴുതേനെ വഞ്ചിടേനെ വെറുത്ത് നടത്താട്ടാ. ഇതാണ് നമ്മുടെ ലോകം. ഈ ലോകത്തിലെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നമ്മുടെ സ്വന്തമായിരിക്കണം. നമ്മുടെ തീരുമാനത്തെപ്പറ്റി മറ്റൊരാൾ എന്ത് ചിന്തിക്കും, അയാൾ നമ്മളെപ്പറ്റി എങ്ങനെ വിലയിരുത്തും എന്ന് കരുതി ആവരുത് നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും നമ്മളെടുക്കേണ്ടത്. ആ തീരുമാനങ്ങളിൽ പരാജയങ്ങളുണ്ടാവാം, വിജയങ്ങളുണ്ടാവാം. പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും വിജയത്തിലേക്കുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം പ്രാപ്തരാകണം. ഓക്കെ, താങ്ക് യു.